ഇതേപോലെ ഏത് വേറെ ഏത് റോഡാണെങ്കിലും ഇതേപോലെ വളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പ് വെച്ച് ഒടിഞ്ഞു പോകും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിജി ഫിഷിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഫിഷിംഗ് റോഡിൻ്റെ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കാണുന്ന റോഡുകളെല്ലാം കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു മൂന്ന് റോഡുണ്ട്. ആ മൂന്ന് റോഡും ഒടിഞ്ഞിരിക്കുകയാണ്. ഇത് ഒടിഞ്ഞ പീസാണ് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട്, ഇത് മൂന്ന് കഷ്ണമായിട്ടിരിക്കുന്നതാണ്. ഇത് രണ്ട് കഷ്ണമായിട്ട് ഇതിൻ്റെ പീസാണ് അടിയിലിരിക്കുന്നത്. ഇതാ ഇത് രണ്ട്, ഇതിൻ്റെ ഇതിൻ്റെ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മൂന്ന് കഷ്ണമായിട്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഒടിയുന്നതെന്നും എങ്ങനെയാണ് ഒടിഞ്ഞതെന്നും നമുക്കൊന്നും അറിയണ്ടേ. ചിലത് ഒടിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അശ്രദ്ധ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ദൈ കാണുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്കും. ഇതിപ്പോൾ ഒരാൾ ഷോപ്പിലൊരു സ്റ്റിക്ക് വാങ്ങാൻ ഒരു ആംഗ്ലർ പോയിരിക്കുകയാണ്. അപ്പോൾ കടക്കാരന് ഓരോ സ്റ്റിക്ക് എടുത്ത് കാണിച്ചു. അപ്പോൾ ആംഗ്ലർ ജസ്റ്റ് നോക്കാൻ വേണ്ടി ഒരു സ്റ്റിക്ക് എടുത്തു. ഇപ്പോൾ ആ പുള്ളി കയ്യിൽ ആ സ്റ്റിക്ക് പിടിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതിപ്പോൾ ഒരു പകുതി കൊണ്ട് സ്റ്റിക്ക് പിടിച്ച് ടോപ്പ് പിടിച്ചൊന്ന് വളച്ചു നോക്കി, അപ്പോൾ തന്നെ അത് ഒടിഞ്ഞു പോയി. ആ സ്റ്റിക്ക് പുള്ളി കാസ്റ്റ് ചെയ്തതിന് മുമ്പോട്ട് അൻ്റെയിലാണ് റീവർക്കിന് വന്നത്. ആ റീവർക്ക് ചെയ്തിട്ടാണ് പുള്ളി അത് കൊണ്ടുപോയി കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടില്ലേ, ഇതൊരു സോളിഡ് റോഡാണ്. നമ്മൾ ഈ ടിപ്പ് പിടിച്ച് ഏകദേശം ഒരു സെൻറ്റർ കൊണ്ട് ഇതേപോലെ സെൻറ്റർ കൊണ്ട് പിടിച്ച് ടിപ്പ് പിടിച്ച് ഇതേപോലെ വളച്ചു കഴിഞ്ഞാൽ ഏത് റോഡാണെങ്കിലും ഒടിഞ്ഞു പോകും. ഇതിപ്പോൾ സോളിഡ് റോഡായതുകൊണ്ടാണ് അത്യാവശ്യം ഇതേപോലെ ബെൻഡായി കിട്ടുന്നത്. ഇതേപോലെ ഏത് വേറെ ഏത് റോഡാണെങ്കിലും ഇതേപോലെ വളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പ് വെച്ച് ഒടിഞ്ഞു പോകും. നമ്മൾ ഒരു മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പിൽ മാത്രമല്ല ലോഡ് വരിക, അതിൻ്റെ ടോപ്പ് ടു ബോട്ടം വരെയാണ് ബെൻഡായി വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ബെൻഡാകേണ്ടടുത്ത് നമ്മൾ ടോപ്പ് മാത്രം പിടിച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് അത് ഒടിഞ്ഞു പോകുന്നുള്ളത് 100% ഉറപ്പാണ്. അതിപ്പോൾ അത് എത്ര വിലയുടെ റോഡാണെന്ന് പറഞ്ഞാൽ പോലും. അപ്പം ഇതേപോലെ മീനടിക്കുമ്പോഴെല്ലാം നമ്മൾ റോഡ് നേരെ, ഇപ്പം മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റോഡ് നമ്മൾ നേരെ കുത്തനെ 90 വെക്കുമ്പോൾ റോഡിൻ്റെ ഫുള്ള് നമ്മൾ മീനിൻ്റെയും ഈ ഫുള്ള് ലോഡ് ഈ ടിപ്പിൽ മാത്രം വരും. ടിപ്പിൽ മാത്രം വരും. നമ്മളിങ്ങനെ 90 വെക്കുന്നത്. അപ്പോൾ ലോഡ് മൊത്തം ടിപ്പിൽ മാത്രം വരും. ഇവിടെ വെച്ചിട്ട് ഇത് ബെൻഡാവും, ഇവിടെ വെച്ചിട്ട് അങ്ങ് ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ കഴിയുന്നതും മീൻ അടിച്ചു കഴിഞ്ഞാൽ ടോപ്പ് നമ്മൾ 90 നമ്മൾ തലക്ക് മേലെ നിന്നാണ് പറയുക, കുത്തനെന്ന് പറയുമല്ലോ നമ്മൾ, അധികം റോഡ് കുത്തനെ വെക്കാതെ സൂക്ഷിക്കുക. കാരണം കുത്തനെ വെച്ചാൽ ഒടിഞ്ഞു പോകും. നമുക്കൊരു ദിവസം കുറഞ്ഞത് ഒരു 3 റോഡ് വെച്ചിട്ട് നമ്മൾ പല ജില്ലകളിൽ നിന്നായിട്ട് എനിക്കിപ്പോൾ സർവീസിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെ ഒടിഞ്ഞു പോയ റോഡ് പിന്നെ റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഉദാഹരണം കാണിച്ചുതരാം. ഇത് കണ്ടില്ലേ, ഈ റോഡ് ഇതാ ടോപ്പ് പീസാണ് ഇത് വരുന്നത്. ഇത്രയുള്ള റോഡിൻ്റെ ഹോൾ അറിയാതെ നിങ്ങൾക്ക് വളരെ ചെറുതായിരിക്കും. ഇത്രയുള്ളൊരു ഹോളിൻ്റെ അകത്ത് വീണ്ടും ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു സോളർ റോഡാണ്. ഇത്രയുള്ള സോളർ റോഡിൻ്റെ പീസ് എടുത്ത് കണ്ടില്ലേ, ഇത് ആദ്യം ഉള്ളിൽ അപ്പോക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് എന്നിട്ട് വേണം ഇതിൻ്റെ ജോയിൻ്റ് പീസ് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് ചെയ്യാൻ. ഇതേപോലെയാണ്, ഇതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ് ഓരോ റോഡും റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. നമ്മളൊന്ന് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും നമുക്ക് നമ്മളെ റോഡുകൾ നല്ല രീതിയിൽ ഒരു കേടുപാടും കിട്ടാതെ നമുക്ക് സംരക്ഷിച്ചു പോകാം. പല ആൾക്കാരെയും റോഡ് ഒടിഞ്ഞത് ഇതേപോലെ നമ്മളല്ല, അപ്പം നമ്മൾ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ ആ റോഡ് എങ്ങനെയുണ്ട് അതൊന്ന് നോക്കട്ടെന്നെല്ലാം പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വളച്ചു നോക്കുമ്പോഴാണ് പകുതി ആൾക്കാരെയും പൊട്ടിയതായിട്ട് എന്നോട് പറഞ്ഞു. നിലവിൽ ഇവിടെ വന്നിരിക്കുന്ന പകുതി കേസ്. അപ്പം ആരും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ എൻഡ് പിടിച്ച് മാത്രം ഇങ്ങനെ പിടിച്ച് വളച്ച് നോക്കരുത്. അങ്ങനെ വളച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് പീസ് വെച്ച് ഒടിയും. ആ ടോപ്പ് പീസിൻ്റെ അകത്ത് ഇതേ നമ്മൾ റീവർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നുള്ളൊരു പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളൊരു വിരലിൻ്റെ പവർ അത് എത്രയാണെന്ന് ഞാനിപ്പോൾ ഒരു ഉദാഹരണം ഒരു വീഡിയോ കാണിച്ചത് ജസ്റ്റ് ഒന്ന് നോക്ക്. ഇപ്പം നമ്മളൊരൊറ്റ വിരലാണ് പ്രസ് ചെയ്യുന്നത്.
ഏകദേശം 12 കിലോന്റെ മേലെ ഒരൊറ്റ വിരലിൽ പവർ വരുന്നുണ്ട്. കണ്ടില്ലേ ഒരൊറ്റ വിരലിന്റെ പവർ ഇതാ കണ്ടല്ലോ. ഇപ്പൊ ഈ നമ്മൾ ഫുള്ള് ഈ ഒരു കൈ മൊത്തം വെച്ചിട്ട് ഇതേപോലെ ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ചെറിയ ലോഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പല മടങ്ങ് ലോഡാണ് ആ റോഡിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ പിന്നെ റോഡ് ഓടിഞ്ഞില്ലെങ്കിൽ യാതൊരു ഇതുമില്ല. കാരണം ഒരു ലോഡിന് ഒരു മിനിമം കപ്പാസിറ്റി ഇപ്പോൾ 5 കിലോ 14 കിലോ അങ്ങനെ ഓരോരോ റോഡിന് ഓരോ കപ്പാസിറ്റി പറയുന്നുണ്ട്. അത് ടോപ്പ് ടു ബോട്ടം ലോഡ് വരുമ്പോഴാണ്. നമ്മൾ ആ അതിനെക്കാട്ടും കൂടുതൽ ലോഡ് ഈ ഒരൊറ്റ കൈ കൊണ്ട് ഈ എൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോകുക തന്നെ ചെയ്യും. അപ്പം ഇനി പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഷോപ്പുകളിലാണെങ്കിലും കാസ്റ്റിങ്ങിനാണെങ്കിലും എല്ലാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.